ഒരിക്കൽ ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നു. ഒരു 40 വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീയാണ്. അവര് ബ്രസ്റ്റിൽ എന്തോ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഒരു മുഴ പോലെയെല്ലാം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. വന്നപ്പോൾ ഞാൻ അവരെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവരോട് മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്യാനായി എഴുതി കൊടുത്തു. പക്ഷെ പെട്ടെന്ന് അവർ, അയ്യോ എനിക്ക് ടെസ്റ്റൊന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ മതി ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ ഇതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടും അവർ ഒരേ വാശി, എനിക്ക് ടെസ്റ്റൊന്നും ചെയ്യണ്ട, മരുന്ന് എന്തെങ്കിലും തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞു. കാര്യം എന്തെന്ന് അവരോട് ചോദിച്ചപ്പോൾ, എനിക്ക് പേടിയാണ് ഡോക്ടർ, ഇനി എന്തെങ്കിലും ചീത്ത അസുഖമാണെങ്കിലോ, എനിക്ക് ഭയങ്കര പേടിയാണ് എന്നല്ലാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെയാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഏർലി സ്റ്റേജുകളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ ഇന്ന് പല ക്യാൻസറുകളും പൂർണ്ണമായി ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ, ദൈവമേ ഇനി ഇത് ക്യാൻസറാണോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായി ആരുമില്ല എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പൊതുവായി ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങളും പിന്നെ ചില ക്യാൻസറുകളുടെ ലക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി, ക്യാൻസർ നമ്മുടെ ശരീരത്തെ ബാധിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന കുറച്ച് കോമൺ ആയ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, സിഗ്നിഫിക്കൻറ്റ് വെയ്റ്റ് ലോസ്, അതായത് സാരമായ ഭാരക്കുറവ് ഉണ്ടാകുക. അതായത് കഴിഞ്ഞ 6 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നേരത്തെ വെയ്റ്റിനേക്കാളും 5% കൂടുതൽ വെയ്റ്റ് കുറയുന്ന ഒരവസ്ഥയാണിത്. ഞാൻ എക്സസൈസ് ചെയ്യുന്നവരെയും ഡയറ്റ് ചെയ്യുന്നവരെയും ഒന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഇത്രയധികം വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ക്യാൻസറിന് മാത്രമല്ല, ഡയബറ്റീസ്, ഹൈപ്പർതൈറോയിഡിസം, ഈ രോഗങ്ങളിലെല്ലാം ഇതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടാകാം. അപ്പോൾ ഇതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടായെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് കൂടുതലായും ഉണ്ടാകാറ് ഉദര സംബന്ധമായ ക്യാൻസറുകളിലും പിന്നെ നമ്മുടെ ശരീരത്തെ മൊത്തമായി എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറുകളിലുമാണ്. അടുത്തതായി, വിശപ്പില്ലായ്മ. നമ്മുടെ ശരീരത്തെ മൊത്തമായി ബാധിക്കുന്ന പല ക്യാൻസറുകളിലും ഈ വിശപ്പില്ലായ്മ ഒരു ലക്ഷണമായി കാണാറുണ്ട്. പാൻക്രിയാസ്, ലിവർ, സ്റ്റൊമക് ക്യാൻസർ, ഇതിലെല്ലാം വിശപ്പില്ലായ്മ കാണാറുണ്ട്. ക്ഷീണം, കുറേക്കാലം നീണ്ടു നിൽക്കുന്ന മറ്റ് കാരണങ്ങളൊന്നുമില്ലാത്ത, അതായത് മറ്റ് രോഗങ്ങളുടേതല്ലാത്ത ക്ഷീണമുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം. രക്തക്കുറവായിരിക്കും മിക്കവാറും ഇതിൻ്റെ കാരണം. രക്തക്കുറവ് പല ക്യാൻസറുകളുടെയും പൊതുവായ ലക്ഷണമാണെന്ന് നമ്മൾ മറക്കരുത്. ഇടയ്ക്കിടെ വന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന പനിയും നമ്മൾ ശ്രദ്ധിക്കണം. പനി ഒരു രോഗമല്ല, പകരം ഒരു രോഗലക്ഷണമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് മറ്റണുബാധ, അതായത് ഇപ്പോൾ ടോൺസിലൈറ്റിസ്, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനത്തെ മറ്റണുബാധകളൊന്നും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പനി വന്നും പോയും ഇരിക്കുന്നു. അതായത് ഇടയ്ക്ക് വന്ന് കുറച്ച് ദിവസം എടുത്ത് സമയമെടുത്ത് മാറുന്ന പനികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യാൻസറിൻ്റെ പൊതുവായ ഒരു ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. ഇനി പൊതുവായ ലക്ഷണങ്ങൾ വിട്ട് നമുക്ക് ഓരോ അവയവങ്ങളുടെ ലക്ഷണങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ലക്ഷണം, മലത്തിൽ രക്തം കലർന്നു പോകുക. ഒന്നോ രണ്ടോ ദിവസം പോകുന്നതിനെ അല്ല ഞാൻ പറയുന്നത്, സ്ഥിരമായി മലത്തിൽ രക്തം കലർന്നു പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഇത് പൈൽസ് ആണെന്നെല്ലാം വിചാരിച്ച് പൈൽസിൻ്റെ ഒറ്റമൂലി ചികിത്സ എല്ലാം ചെയ്ത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാണ് ഇതിൻ്റെ ഡയഗ്നോസിസിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ മലത്തിൽ സ്ഥിരമായി രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഇത് എന്ത് അസുഖമാണ്, എന്താണ് നമ്മളുടെ പ്രശ്നം എന്ന് കറക്റ്റായി ടെസ്റ്റുകളെല്ലാം ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് കുടൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. അതുപോലെ തന്നെ ഇടയ്ക്കിടെ വരുന്ന ലൂസ് മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇതൊന്നും നമ്മൾ നെഗ്ലിജൻ്റായി വീട്ടിലിരുന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറുടെ അടുത്ത് പോയി മറ്റ് രോഗങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പ് വരുത്തണം. അടുത്ത ലക്ഷണം, ബ്ലഡ് കലർന്ന കഫം, ചുമച്ചുതുപ്പുന്നത്. 2-3 ആഴ്ചയിൽ കൂടുതലായി നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചിലപ്പോൾ TB ആകാം, TBയുടെ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കണം. ചിലപ്പോൾ ഇത് ആസ്മയാവാം, തണുപ്പ് കാലത്തെല്ലാമാണ് ഇത് കൂടുന്നത്, അല്ലെങ്കിൽ പൊടി അടിക്കുമ്പോഴൊക്കെയാണ് കൂടുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് ആസ്മയുടെ തുടക്കമാകാം. നമ്മൾ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കണം. ആസ്മയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടാം, അത് എല്ലാവരും കണ്ടു നോക്കുക. കഫം വരുമ്പോൾ അതിൻ്റെ അകത്ത് രക്തം കലർന്നിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ്. നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോയി മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തണം. കറുത്ത നിറത്തിൽ മലം പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള
ഭാഗത്തിന് നമ്മൾ എലിമെൻ്ററി കനാൽ എന്ന് പറയും. ഈ എലിമെൻ്ററി കനാലിൽ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. ഈ ബ്ലഡ് ഡൈജസ്റ്റായി വരുന്നത് കൊണ്ടാണ് നമ്മുടെ സ്റ്റൂളിന് ഈ ബ്ലാക്ക് കളർ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചില ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ ഈ അയൺ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുമ്പോഴും ഇങ്ങനെ ബ്ലാക്ക് കളർ സ്റ്റൂൾ ഉണ്ടാകും. പക്ഷേ വളരെ കടുത്ത ടാറ് പോലെ കറുത്ത സ്റ്റൂൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചികിത്സ തേടണം. ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സോളിഡ് ഫുഡ് ഐറ്റംസ് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അന്നനാളത്തിൻ്റെ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കേണ്ട ലക്ഷണങ്ങളാണ്. മൂത്രത്തിൽ ബ്ലഡ് കലർന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ, നമ്മുടെ മൂത്രസഞ്ചി, ഇതിൻ്റെ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ യൂറിനറി സ്റ്റോൺസ് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ വരാം. ഇതിലേതാണ് എന്നെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തൽക്കാലം ത്രോട്ട് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം, ഹോഴ്സ്നെസ് ഓഫ് വോയിസ് എന്ന് പറയും, ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ലാരിങ്സ്, നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം ഇത്. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമത്തിന് മെനപ്പോസിന് ശേഷമുള്ള ബ്ലീഡിങ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം ഇത്. അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം ഇത്. വളരെ കോമണായി സ്ത്രീകളിൽ കാണുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുക, അതായത് എന്തെങ്കിലും തടിപ്പുണ്ടാകുക, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരവസ്ഥ, സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസം വരിക, ബ്രസ്റ്റിന് മുകളിലുള്ള സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസം വരിക, അതായത് ഓറഞ്ചിൻ്റെ തൊലി പോലെ ആകുന്ന അവസ്ഥ, നിപ്പിളിൽ നിന്ന് ബ്ലഡ് കലർന്ന് ഡിസ്ചാർജ് വരിക, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എല്ലാ മാസവും എല്ലാ സ്ത്രീകളും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് ബ്രസ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം അത്ര കോമൺ ആയ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചെല്ലാം ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. എല്ലാവരും അത് കണ്ടു നോക്കണം. പുതുതായി നമ്മുടെ ശരീരത്തിൽ എവിടെ മുഴകൾ വന്നാലും, പ്രത്യേകിച്ച് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. മിക്കവാറും ഇതുപോലെ വരുന്ന മുഴകളെല്ലാം തന്നെ പ്രശ്നമില്ലാത്തവയായിരിക്കും. എങ്കിലും നമ്മളിതെല്ലാം ഗൗരവമായി തന്നെ എടുക്കണം. പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റുമെല്ലാം വരുന്ന മുഴകൾ കഴലകളായിരിക്കും. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ എല്ലാം ലക്ഷണങ്ങളായി ഇതുപോലെ കഴലകൾ വരാം. പിന്നെ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ എല്ലാ ലക്ഷണമായി ഇതുപോലെ കഴലകൾ പൊങ്ങി വരാം. അതുപോലെ തന്നെ കവിളിനകത്ത്, ചുണ്ടിൽ, നാക്കിന് മേലെയെല്ലാം ഉണങ്ങാത്ത അൾസറുകൾ വരുവാണെങ്കിൽ നമ്മളത് ഗൗരവത്തോടെ എടുക്കണം. അതായത് 2 മാസത്തിൽ കൂടുതലെല്ലാം ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബയോപ്സി എല്ലാം എടുത്ത് ടെസ്റ്റ് ചെയ്യണം. വായ്പുണ്ണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും എടുത്ത് കാണുക, ഇവിടെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളറിയാവുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ നെഗ്ലിജൻ്റ് ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. എല്ലാ ക്യാൻസറുകളും തുടക്കത്തിലേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.